നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിതയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ചായതുകൊണ്ട് പുറത്തു നിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല. കുടുംബക്കാർ മാത്രം മതി. ഗൗതമന്റെ ആൾക്കാരായി എത്ര പേര് വരുമെന്ന് അറിയില്ല. എന്തായാലും 19 പേർക്കുള്ള ഭക്ഷണമെങ്കിലും റെഡിയാക്കണ്ടേ? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു മുത്തശ്ശി. നമ്മള് പറഞ്ഞ ഹോട്ടലിലാണോ? അതെ അതെ മുത്തശ്ശ, വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിന് അടുത്തുള്ള ഹോട്ടലല്ലേ, അതാ എല്ലാവർക്കും സൗകര്യം. ഒരുക്കങ്ങളൊക്കെ നല്ലതാ, പക്ഷേ കവിതയും ഗൗതവുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. വെറുതെ കൂടെ കാശ് മുടക്കാം, അത്ര തന്നെ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അങ്ങനെ എന്റെ മനസ്സ് പറഞ്ഞു. ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ ചെറിയച്ചൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ സംഭവിക്കാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്ത് കാര്യം? വിവാഹത്തിന് എന്താ തടസ്സം? അല്ല, എന്തായാലും ചെറിയച്ചൻ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറ, ഞങ്ങളോട് കേക്കട്ടെ. ആരെന്തൊക്കെ പറഞ്ഞാലും നാളെ ക്ഷേത്രത്തിൽ വെച്ച ഇളയമ്മയുടെ വിവാഹം നടന്നിരിക്കും. ഇനി അതേ കുറിച്ചൊരു തർക്കം വേണ്ട. ചെറിയ ചടങ്ങേ ഉള്ളെങ്കിലും കവിതയുടെയും ഗൗതമന്റെയും വിവാഹം മംഗളമായി തന്നെ നടക്കട്ടെ. ഇല്ല, ഈ വിവാഹം നടക്കില്ല. ലച്ചുവിന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വിവാഹം മുടങ്ങും, അത് ഉറപ്പാ. ഇയാളെ രണ്ടാം ഘട്ടാണോ? ആയിരിക്കും, പ്രായം കണ്ടാ അറിയില്ലേ.
എന്താ എന്ത് പറ്റി? എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല. അത് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.